നമസ്കാരം. പ്രധാന വാർത്തകൾ. ജനങ്ങളെ അണിനിരത്തിയുള്ള ലഹരി വിരുദ്ധ പ്രക്ഷോഭത്തിന് സമയമായെന്ന് മന്ത്രി എം ബി രാജേഷ്. എൻ ഡി പി എസ് നിയമഭേദഗതി നടത്താൻ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി. ലഹരി വിരുദ്ധ പ്രവർത്തനം ലക്ഷ്യമിട്ട് ജില്ലാതല നിരീക്ഷണ സമിതി രൂപീകരിച്ചു. തൃത്താല പട്ടിത്തറയിൽ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്ക് പരിക്ക്. ഗുരുതരമായി പൊള്ളലേറ്റ വീട്ടുടമയും ഭാര്യയും മകനും തൃശൂർ മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ. സിലിണ്ടർ പൊട്ടിത്തെറിച്ചത് പാചകത്തിനിടെ. സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ഗൃഹനാഥന്റെ മാതാവും മകളും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സംസ്ഥാനത്ത് പുതിയ ഫോറസ്റ്റ് സ്റ്റേഷനുകൾ തുടങ്ങുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. 22 പുതിയ ഫോറസ്റ്റ് സ്റ്റേഷനുകൾ സംബന്ധിച്ച നിർദ്ദേശം ധനകാര്യ വകുപ്പിന് സമർപ്പിച്ചതായും മന്ത്രി. കൊറ്റമ്പത്തൂർ വനം രക്തസാക്ഷികളുടെ ആശ്രിതർക്ക് സർക്കാർ സർവീസിൽ നിയമനം. പാലക്കാട് പറമ്പിക്കുളം ഡാമിന്റെ ഷട്ടർ തകരാറ് പരിഹരിക്കാൻ ശ്രമം തുടരുന്നു. തമിഴ്നാട് അധീനതയിലുള്ള ഡാമിന്റെ മൂന്ന് ഷട്ടറുകളിൽ ഒന്ന് തകർന്നത് കഴിഞ്ഞ രാത്രി. ഡാമിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകുന്ന പുഴയോരത്തെ കോളനിവാസികളിലെ മാറ്റിപ്പാർപ്പിച്ചതായും ആശങ്ക വേണ്ടെന്നും അധികൃതർ. ഭീതി വിതച്ച് വീണ്ടും തെരുവുനായ ആക്രമണം. തൃത്താല കൊപ്പത്ത് തെരുവുനായയുടെ കടിയേറ്റ ഒരാൾക്ക് പരിക്ക്. കടിയേറ്റ പ്രദേശവാസി ജോസിനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ജനങ്ങളെ അണിനിരത്തിയുള്ള ലഹരിവിരുദ്ധ പ്രക്ഷോഭത്തിന് സമയമായെന്ന് മന്ത്രി എം ബി രാജേഷ്. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ട് പാലക്കാട് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാതല നിരീക്ഷണ സമിതി രൂപീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തി ലഹരിക്കെതിരെ തീവ്ര ബോധവൽക്കരണ നടപടികൾ നടത്തുമെന്നും ഗാന്ധി ജയന്തി ദിനം മുതൽ നവംബർ 1 വരെ ഒന്നാം ഘട്ടവും പിന്നീട് രണ്ടാം ഘട്ടവും ആരംഭിക്കുമെന്നും മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. എൻ ഡി പി എസ് നിയമഭേദഗതി നടത്താൻ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ഒരു നിശ്ചിത അളവിൽ കൂടുതലുള്ള ലഹരി വസ്തുക്കൾ കൈവശമുണ്ടെങ്കിൽ മാത്രമേ ജാമ്യമുൾപ്പെടെയുള്ള നിയമ നടപടി നേരിടേണ്ടി വരികയുള്ളൂ. എൻ ഡി പി എസ് കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവർക്ക് ജാമ്യത്തിലിറങ്ങാൻ സാധിക്കാത്ത വിധം വ്യവസ്ഥകൾ കർശനമാക്കാനാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നും എം ബി രാജേഷ് പറഞ്ഞു. ലഹരി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ കരുതൽ തടങ്കിൽ വയ്ക്കുക, കാപ്പ മാതൃക നടപ്പാക്കുക, പ്രതികളിൽ നിന്ന് ബോണ്ട് സ്വീകരിക്കുക തുടങ്ങിയ നടപടികൾ ആലോചിക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അതിന് പ്രധാനമായിട്ടും അടിമകളാകുന്നത് കുട്ടികളും കൗമാരക്കാരും ചെറുപ്പക്കാരുമാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതൊരു വലിയ വിപത്തായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ എല്ലാവരും ആശങ്കാകുലരാണ്, പ്രത്യേകിച്ച് രക്ഷിതാക്കൾ. എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നറിയാത്ത ഒരാശങ്ക എല്ലാവരിലും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ സ്ഥിതിഗതികൾ വളരെ ഗൗരവമുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലൊരു പരിപാടിയുമായിട്ട് മുന്നോട്ട് വരുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കലക്ടർ മൃണ്മയി ജോഷി, എംഎൽഎമാരായ കെ ഡി പ്രസേനൻ, പി മമ്മിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രിയ അജയൻ, എ ഡി എം കെ മണികണ്ഠൻ, സബ് കലക്ടർ ധർമ്മലശ്രീ, അസിസ്റ്റന്റ് കലക്ടർ ഡി രഞ്ജിത്ത്, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ കെ ജയപാലൻ, വിമുക്തി ജില്ലാ മാനേജർ ഡി മധു, മറ്റ് നഗരസഭാ ചെയർമാൻമാർ, ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. തൃത്താലയ്ക്കടുത്ത് പട്ടിത്തറ ചിറ്റപ്പുറത്ത് വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടം. അടുക്കളയിൽ പാചകത്തിനിടെയാണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ വീട്ടുടമ അബ്ദുൾ റസാഖ്, ഭാര്യ സെറീന, മകൻ സെബിൻ എന്നിവരെ തൃശൂർ മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. സംഭവ സമയം വീട്ടിലുണ്ടായിരുന്ന റസാഖിന്റെ ഉമ്മയും മകളും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. തൃത്താലയ്ക്കടുത്ത് പട്ടിത്തറ പഞ്ചായത്തിലെ ചിറ്റപ്പുറത്താണ് വീട്ടിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായത്. ബുധനാഴ്ച രാവിലെ 8 മണിയോടുകൂടിയായിരുന്നു സംഭവം. വീട്ടിലെ അടുക്കളയിലെ ഗ്യാസ് കുറ്റിയാണ് പാചകം ചെയ്യുന്നതിനിടെ പൊട്ടിത്തെറിച്ചത്. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. വീട്ടുടമ അബ്ദുൽ റസാഖ്, ഭാര്യ സെറീന, മകൻ സെബിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സംഭവ സമയത്ത് വീട്ടിൽ റസാഖിന്റെ ഉമ്മയും മകളും ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് പരിക്കേറ്റിട്ടില്ല. ഉടൻ തന്നെ നാട്ടുകാരും തൃത്താല പോലീസും സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. പട്ടാമ്പി ഫയർഫോഴ്സ് യൂണിറ്റ് വീട്ടിലെത്തി തീയണച്ച് ഗ്യാസ് ലീക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചു. പരിക്കേറ്റവർക്ക് ഗുരുതരമായ പൊള്ളലേറ്റിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരം. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. ഒറ്റപ്പാലത്ത് ബി ജെ പി പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. ഗവർണർ ഉന്നയിച്ച ഗൗരവകരമായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ബി ജെ പി പ്രതിഷേധം. നഗരത്തിൽ പ്രതിഷേധ പ്രകടനത്തിന് ശേഷമാണ് ബി ജെ പി പ്രവർത്തകർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചത്. ത്തട്ട്.
പ്രതിഷേധ യോഗം ബി ജെ പി സംസ്ഥാന സമിതി അംഗം കെ ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. എസ് ടി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി സത്യം പ്രമോദ്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സുമേഷ് ചീരത്തൊടി, എ സ്വരൂപ്, മണ്ഡലം ഭാരവാഹികളായ എ പ്രകാശൻ, ആർ ഷാജി, നേതാക്കളായ എസ് ഗംഗാധരൻ, വേലുക്കുട്ടി, പി മണികണ്ഠൻ, എ ആർ രാജേഷ്, സജീവ്കുമാർ, സുരേഷ് കോണിക്കൽ, ദിലീപ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് പറമ്പിക്കുളം ഡാമിന്റെ ഷട്ടർ തകരാറ് പരിഹരിക്കാൻ ശ്രമം തുടരുന്നു. തമിഴ്നാടിന്റെ അധീനതയിലുള്ള ഡാമിന്റെ മൂന്ന് ഷട്ടറുകളിൽ നടുവിലെ ഷട്ടറാണ് തകർന്നത്. പുലർച്ചെ 2 മണിയോടെയാണ് ഷട്ടർ തകർന്നത്. തകരാർ പരിഹരിക്കാൻ തമിഴ്നാട് ശ്രമം തുടരുകയാണെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ അറിയിച്ചു. വലിയ ശബ്ദം കേട്ട ഡാമിന്റെ സെക്യൂരിറ്റി ജീവനക്കാർ പരിശോധിച്ചപ്പോഴാണ് പുഴയിൽ ജലനിരപ്പ് ഉയരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ഡാം അധികൃതരെ വിവരമറിയിച്ചു. അവർ നടത്തിയ പരിശോധനയിലാണ് ഡാമിന്റെ മൂന്ന് ഷട്ടറുകളിൽ നടുവിലെ ഷട്ടർ തകർന്നതായി കണ്ടെത്തിയത്. ഷട്ടറിന്റെ സെക്യൂരിറ്റി വെയ്റ്റിന്റെ ചങ്ങല പൊട്ടിയതാണ് ഷട്ടർ തകരാൻ ഇടയാക്കിയത് എന്നാണ് പ്രാഥമിക വിവരം. ഷട്ടറുകളുടെ അറ്റകുറ്റപ്പണികൾ നിർവഹിക്കേണ്ട ചുമതല തമിഴ്നാടിന്റേതാണെന്നും ഡാമിൽ നിന്ന് വെള്ളമൊഴുകിപ്പോകുന്ന പുഴയോരത്ത് 50 മീറ്റർ ഉയരത്തിലുള്ള കോളനി നിവാസികളെ മാറ്റിപ്പാർപ്പിച്ചതായി എം എൽ എ കെ ബാബു പറഞ്ഞു. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം 5-ാം കോളനിയിലെ 18 കുടുംബങ്ങളെയും കുരിയാർകുറ്റി താഴെ കോളനിയിലുള്ളവരെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അതേസമയം പറമ്പിക്കുളം ഡാമിന്റെ ഷട്ടറിന്റെ തകരാർ പരിഹരിക്കാൻ തമിഴ്നാട് ശ്രമം തുടങ്ങിയതായി പാലക്കാട് ജില്ലാ കളക്ടർ അറിയിച്ചു. തമിഴ്നാടിന്റെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. 4-5 ദിവസമെങ്കിലും ഇതിനായി വേണ്ടിവരും. ഡാമിന്റെ മറ്റു 2 ഷട്ടറുകൾ ഉയർത്തണോ എന്ന് ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ലെന്നും പാലക്കാട് ജില്ലാ കളക്ടർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തെരുവുനായയുടെ ആക്രമണം തുടരുന്നു. തൃത്താല കൊപ്പത്ത് തെരുവുനായയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. കടിയേറ്റ പ്രദേശവാസിയായ ജോസിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃത്താലക്കൊപ്പത്ത് പുത്തംകുളം മില്ലുംപടിയിലാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. രാവിലെ 7:30 മണിയോടുകൂടിയായിരുന്നു സംഭവം. ആക്രമണത്തിൽ ഒരാൾക്ക് കടിയേറ്റു. പ്രദേശവാസിയായ പുട്ടിക്കൽ ജോസിനെയാണ് നായ ആക്രമിച്ചത്. വീട്ടിൽ നിന്നും ചായക്കടയിലേക്ക് പോകും വഴിയാണ് ജോസിനെ തെരുവുനായ ആക്രമിക്കുന്നത്. കാൽമുട്ടിന്റെ പുറകുവശത്താണ് തെരുവുനായ കടിച്ചത്. തുടർന്ന് ഇയാളെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബുധനാഴ്ച രാവിലെ മുതൽ തെരുവുനായ അസ്വാഭാവികത പ്രകടിപ്പിച്ചിരുന്നതായി നാട്ടുകാർ പറയുന്നു. രാവിലെ വിവിധ ആവശ്യങ്ങൾക്കായി റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെ മുന്നിലേക്കും കാൽനടയായി പോകുന്ന വിദ്യാർത്ഥികളെയും അടക്കം നായ ആക്രമിക്കാൻ നോക്കിയതായും പ്രദേശവാസികൾ പറയുന്നു. പ്രദേശത്തെ തെരുവുനായ ശല്യം നിലവിൽ രൂക്ഷമാണ്. ഇതിനിടയിൽ ആക്രമിച്ച തെരുവുനായ വാഹനമിടിച്ച് ചത്തെന്നും നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വട്ടാമ്പി. സംസ്ഥാനത്ത് പുതിയ ഫോറസ്റ്റ് സ്റ്റേഷനുകൾ തുടങ്ങുന്നതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. 22 പുതിയ ഫോറസ്റ്റ് സ്റ്റേഷനുകൾ സംബന്ധിച്ച നിർദ്ദേശമാണ് ധനകാര്യവകുപ്പിന് സമർപ്പിച്ചിട്ടുള്ളതെന്ന് മന്ത്രി അറിയിച്ചു. കൊറ്റമ്പത്തൂർ വനം രക്തസാക്ഷികളുടെ ആശ്രിതർക്ക് സർക്കാർ സർവീസിൽ സ്ഥിരനിയമനം നൽകുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വന്തം ജീവൻ പോലും പണയം വെച്ചാണ് വനംവകുപ്പ് ജീവനക്കാർ ജോലി ചെയ്യുന്നത്. വന്യമൃഗങ്ങളുടെ ആക്രമണം, കാട്ടുതീ തുടങ്ങി പ്രതികൂലമായ സാഹചര്യങ്ങളിൽ തൊഴിലെടുക്കുന്നവരാണ് ജീവനക്കാരിൽ ഏറെയും. അതോടൊപ്പം തന്നെ മനുഷ്യസ്നേഹപരമായ നിലപാട് സ്വീകരിച്ച് മികച്ച പ്രകടനം കാഴ്ചവെക്കാനും ഉദ്യോഗസ്ഥർ പരിശ്രമിക്കണമെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു. ഇപ്പോഴും നമ്മുടെ ഓരോരുത്തരെയും വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ സംതൃപ്തിയോടുകൂടിയാണ് ഞങ്ങളെല്ലാം ഈ പരിപാടിയിൽ പകർത്തുകൊണ്ടിരിക്കുന്നത്. അവരെ പരിമിതമായ തോതിലാണെങ്കിലും സഹായിക്കാൻ കഴിഞ്ഞല്ലോ എന്ന ആശ്വാസം. കൊറ്റമ്പത്തൂർ വനം രക്തസാക്ഷികളുടെ ആശ്രിതരായ കെ വി സുബീഷ്, വി എസ് ശരത് എന്നിവർക്ക് വനംവകുപ്പിൽ സ്ഥിരനിയമനം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് വനംമന്ത്രി കൈമാറി. പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനിലെ താൽക്കാലിക വാച്ചർമാരായ എ കെ വേലായുധന്റെ മകൻ കെ വി സുബീഷിന് വാച്ചർ തസ്തികയിലും വി എ ശങ്കരന്റെ മകൻ വി എസ് ശരത്തിന് ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലുമാണ് സ്ഥിര നിയമനം നൽകിയത്. 2020 ഫെബ്രുവരി 16 കൊറ്റമ്പത്തൂരിലുണ്ടായ കാട്ടുതീ അണയ്ക്കുന്നതിനിടെ തീപ്പൊള്ളലേറ്റാണ് വേലായുധനും ശങ്കരനും മരണപ്പെട്ടത്. വാഹനാപകടത്തിൽ മരിച്ച വാഴച്ചാൽ ഡിവിഷനിലെ താൽക്കാലിക ജീവനക്കാരൻ എം എൻ ദുര്യോധനന്റെ കുടുംബത്തിന് ഇൻഷുറൻസ് തുകയായ 5 ലക്ഷം രൂപ കൈമാറി. ഐസർ പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 158-ാം റാങ്ക് നേടിയ പരേതനായ ദുര്യോധനന്റെ മകൾ എം ഡി ആൽഖയ്ക്ക് മന്ത്രിമാർ ചേർന്ന മൊമൻറ്റോയും ക്യാഷ് അവാർഡും കൈമാറി. പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷൻ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ
വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ, വാർഡംഗം കെ ജിഷ, സെൻട്രൽ സർക്കിൾ ഫോറസ്റ്റ് കൺസർവേറ്റർ കെ ആർ അനൂപ്, തൃശൂർ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ സി വി രാജൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. ഓങ്ങലൂർ പഞ്ചായത്ത് ജ്യോതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ശ്രീനാരായണ ഗുരു ദിനാചരണവും വിദ്യാർത്ഥികൾക്കായി വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു. ഓങ്ങലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രതിഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഓങ്ങലൂർ ഗ്രാമപഞ്ചായത്ത് ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയോടനുബന്ധിച്ചാണ് ശ്രീനാരായണ ഗുരു ദിനാചരണം സംഘടിപ്പിച്ചത്. കൊണ്ടൂർക്കര എ എം എൽ പി സ്കൂളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളം രൂപപ്പെടുന്നതിന് മുമ്പായി ഈ പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള നവോത്ഥാന മുന്നേറ്റങ്ങളെ ഓർമ്മിപ്പിക്കാനും പഠിക്കാനുള്ള നല്ലൊരു അവസരമാണ് ജ്യോതിസ് ഇന്നത്തെ കേരളം ഉണ്ടായതിന്റെ ചെറിയ ചരിത്രം കൂടിയാണ് ജ്യോതിസിന്റെ പേരിലുള്ള അടിച്ചമർത്തലുകളും ശക്തമായി നിലനിൽക്കുന്ന കാലത്ത് തന്നെ ശ്രീനാരായണ ഗുരു അടക്കമുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ പ്രാർത്ഥിച്ച എല്ലാ അവകാശങ്ങളും അനുഭവിക്കുന്ന ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരു ചെറിയ വിഭാഗം അവകാശങ്ങളില്ലാതെ ജീവിതാധികാരനായ ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ ശശികുമാർ അധ്യക്ഷയായി. കേരളീയ നവോത്ഥാനവും ഇന്നത്തെ കടമകളും എന്ന വിഷയത്തിൽ ഡയറക്ടർ പ്രിൻസിപ്പൽ സേതുമാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. ജനപ്രതിനിധികളായ സൽമത്ത്, പി പി ഉണ്ണികൃഷ്ണൻ, കെ മുസ്തഫ, കെ ടി പുഷ്പലത, പട്ടാമ്പി എ ഒ സജിത് കുമാർ, നിർവഹണ ഉദ്യോഗസ്ഥ ഗീതാകുമാരി, പി ടി എ പ്രസിഡന്റ് അബ്ദുൽ നാസർ, സത്യനാഥൻ മാസ്റ്റർ, പി കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്കായി ചാർട്ട് അവതരണം, നവോത്ഥാന പ്രഭാഷണം, നവോത്ഥാന കവിതകൾ തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിച്ചു. നമുക്ക് ജാതിയില്ലാ വിളംബരത്തിന്റെ ആനുകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ രക്ഷിതാക്കൾക്കായി സംവാദവും സംഘടിപ്പിച്ചു. വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ സമ്മാനദാനവും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. വെൽഫെയർ പാർട്ടി പാലക്കാട് ജില്ലാതല ജനപ്രതിനിധി സംഗമം മാങ്കുറിശി ആയുർവേദ മനയിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗവും പാലക്കാട് നഗരസഭാ കൗൺസിലറുമായ എം സുലൈമാൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. മുക്സനെ നമുക്ക് കാണാം. അവിടുത്തെ പാർട്ടി ലീഡേഴ്സും പിന്നെ കെ സിയും വൈദ്യുതി മാഷും നിങ്ങളോട് ടീമായിട്ട് പോയിട്ട് മുക്സനോട് ആദ്യം നമ്മൾ അപ്രോച്ച് ചെയ്യുക, സംസാരിക്കും. അവർ പൊന്നാനിയിൽ അവിടുത്തെ വാർഡ് മെമ്പർ വെച്ചിട്ട് ഈ വിഷയം ചോദിച്ചപ്പോൾ ഞാൻ അവർക്ക് ഈ വഴി പറഞ്ഞു കൊടുത്തു. അവർ പോയി അയാളത് ചെയ്തു കൊടുക്കാമെന്ന് ഉറപ്പ് തന്നെ കേട്ടിരുന്നു. പൊന്നാനിയിലത്തെ വാർഡ് ഇന്നിപ്പോൾ അർഹതപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ നീതിപൂർവം വിതരണം ചെയ്യപ്പെടുന്ന ക്ഷേമവാർഡും വിവേചനരഹിതവും പക്ഷപാതമില്ലാത്തതുമായ ഭരണ സംവിധാനവുമാണ് വെൽഫെയർ പാർട്ടി ലക്ഷ്യം വയ്ക്കുന്നതെന്ന് എം സുലൈമാൻ പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി പി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി എം ദിൻഷാദ് അലി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ റിയാസ് ഖാലിദ്, സനോജ് കൊടുവായൂർ, ജനപ്രതിനിധികളായ റംല ഉസ്മാൻ, ഗഫൂർ ചെർപ്പളശ്ശേരി, സുഹറ ടീച്ചർ, അമീറ മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 50 ഭാരവാഹികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. വയറിംഗ് മേഖലയിലും നടപ്പിൽ വരുന്ന കുത്തകവൽക്കരണത്തിനെതിരെ ജാഗ്രത വേണമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി. പാലക്കാട്ട് ലൈസൻസ്ഡ് വയർമാൻ അസോസിയേഷന്റെ വിദ്യാഭ്യാസ അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വയം തൊഴിൽ പോലും അന്യമാകുന്നത് കുടുംബജീവിതത്തെ സാരമായി ബാധിക്കുമെന്നും വി കെ ശ്രീകണ്ഠൻ എം പി ചൂണ്ടിക്കാട്ടി. എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. പ്രത്യേകിച്ച് 2 വർഷം വിദ്യാർത്ഥികളും ഏറെ പ്രതിസന്ധി അനുഭവിച്ചവരാണ്. ഈ പരീക്ഷയിൽ നല്ല വിജയം നേടിയ കുട്ടികൾക്ക് ഇനി ഏത് പരീക്ഷയിലും ഉജ്ജ്വല വിജയം നേടാൻ കഴിയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അസോസിയേഷൻ അംഗങ്ങളുടെ മക്കളെ എം പി അനുമോദിച്ചു. പ്രസിഡന്റ് സി എസ് ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പി വി സാജൻ, സി മുഹമ്മദ് അലി, മണികണ്ഠൻ, പി എസ് സിംസൺ, പി കെ ശ്രീനിവാസ്, സി കൃഷ്ണദാസ്, മുഹമ്മദ് റഫീഖ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. കേരള വണിക വൈശ്യ സംഘം പെരിങ്ങോട്ടുകുറിശി യൂണിറ്റ് 25th വാർഷിക സമ്മേളനവും കുടുംബസംഗമവും നടത്തി. മുൻ എം എൽ എ വി ഗോപിനാഥ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകുറിശി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ സി എസ് കൃഷ്ണൻ ചെട്ടിയാർ, സി വി മണികണ്ഠൻ നഗറിലാണ് വണിക വൈശ്യ സംഘം പെരിങ്ങോട്ടുകുറിശി യൂണിറ്റ് 25th വാർഷിക സമ്മേളനവും കുടുംബസംഗമവും നടത്തിയത്. മുൻ എം എൽ എ വി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സാമൂഹ്യ ക്ഷേമ വികസന രംഗത്ത് വാണിക വൈശ്യ സംഘം എന്ന പ്രസ്ഥാനം വഹിക്കുന്ന വലിയ ചുമതല
എത്രയാൾ വിശ്വസിച്ചാൽ പോരാ. ഇതിന്റെ വാർഷിക യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ എന്റെ മനസ്സ് തെളിഞ്ഞു വരുന്നത് യൂണിറ്റ് പ്രസിഡന്റ് സി വി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് എസ് കുട്ടപ്പൻ ചെട്ടിയാർ മുഖ്യപ്രഭാഷണം നടത്തി. ഭാരവാഹികളായ സി അർജുനൻ, എം ജി നടരാജൻ, പി ബാലൻ, ആർ രാജമാണിക്കൻ, പടനിലം ചന്ദ്രൻ, സി അപ്പു, എൻ സുരേഷ്, പൊള്ളാച്ചി പോലീസ് ഇൻസ്പെക്ടർ പി സെൽവരാജ്, വി നാരായണൻ, വി ബാലസുബ്രഹ്മണ്യൻ, സി എസ് ബാബു, കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എച്ച് ഭാഗ്യലത, സി കെ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സ്നേഹസമാജ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി വി രാജൻ അതിഥികളെ പരിചയപ്പെടുത്തി. എസ് കുട്ടപ്പൻ ചെട്ടിയാർ, സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. എം ബി ബി എസ് ഉയർന്ന മാർക്കോടെ വിജയിച്ച ഡോക്ടർ ആദർശ് പഴമ്പാലക്കോട്, എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെ മുൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറും റിട്ടയർഡ് ഇടുക്കി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുമായ പി കെ ജയശ്രീ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ പദയാത്ര സെപ്റ്റംബർ 25 വൈകുന്നേരം 4:30 ചേലക്കര നിയോജക മണ്ഡലത്തിൽ എത്തുമെന്ന് സംഘാടക സമിതി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യാത്രയ്ക്ക് വിപുലമായ സ്വീകരണം നൽകുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായെന്നും നേതാക്കൾ പറഞ്ഞു. സെപ്റ്റംബർ 25 വടക്കാഞ്ചേരിയിൽ നിന്നാണ് യാത്ര ചേലക്കര മണ്ഡലത്തിൽ എത്തുക. വെട്ടിക്കാട്ടിരയിൽ സമാപന സമ്മേളനം നടക്കും. ഉന്നത കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കും. 5,000+ കോൺഗ്രസ് പ്രവർത്തകർ അണിനിരക്കുന്ന പദയാത്രയിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയുണ്ടാകും. സ്വാഗത സംഘം ചെയർമാനും കെ പി സി സി സെക്രട്ടറിയുമായ രാജേന്ദ്രൻ അരങ്ങത്ത്, ജനറൽ കൺവീനർ ടി എം കൃഷ്ണൻ, വൈസ് ചെയർമാൻമാരായ ഇ വേണുഗോപാലമേനോൻ, കെ നാരായണൻകുട്ടി, പബ്ലിസിറ്റി കൺവീനർ വിനോദ് ചേലക്കര എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സ്വീകരണ പരിപാടികൾ വാദ്യഘോഷങ്ങളോടുകൂടി ജാഥയെ സ്വീകരിക്കും. ശേഷം ഓരോ മണ്ഡലങ്ങളായി, പാർട്ടിയുടെ 10 ഈ നിയോജക മണ്ഡലത്തിലുള്ളത്, ഓരോ മണ്ഡലം കമ്മിറ്റിയുടെയും ബാനറിന് കീഴിൽ 5,000+ പ്രവർത്തകർ ഈ ജാഥയിൽ അണിനിരക്കും. വെട്ടിക്കാട്ടിയിൽ ബഹുമാനായ നേതാവ് ജാഥാ ക്യാപ്റ്റൻ പങ്കെടുത്തവർക്ക് നന്ദി രേഖപ്പെടുത്തും. അവിടെ പ്രമുഖരായ നേതാക്കൾ സംസാരിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടാമ്പി എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമവും ഓണാഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു. കരയോഗം പ്രസിഡന്റ് ടി സി ചന്ദ്രൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ബുധനാഴ്ച കരയോഗ മന്ദിരത്തിൽ കുടുംബസംഗമവും ഓണാഘോഷ പരിപാടികളും സംഘടിപ്പിച്ചത്. കരയോഗം പ്രസിഡന്റ് ടി സി ചന്ദ്രൻകുട്ടി സംഗമം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വനിതാ സമാജം പ്രസിഡന്റ് വിജയകുമാരി ടീച്ചർ അധ്യക്ഷയായി. കരയോഗം സെക്രട്ടറി കെ വിനോദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഐശ്വര്യ ആചാര്യ അനുസ്മരണം നടത്തി. കരയോഗം ഭാരവാഹികളും വനിതാ സമാജം ഭാരവാഹികളും സംസാരിച്ചു. 80 പൂർത്തീകരിച്ച 17 കരയോഗ മെമ്പർമാരെ ചടങ്ങിൽ പൊന്നാട അണിച്ച് ആദരിച്ചു. തുടർന്ന് അനുമോദന സെസ് എൻഡോമെന്റ് വിതരണം കലാകായിക പരിപാടികളും ഉണ്ടായി. വൈകിട്ട് നടന്ന സമാപന ചടങ്ങിൽ വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. ന്യൂസ് ബ്യൂറോ, വട്ടാമ്പി. പാലക്കാട് ഭാരത് മാതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ സെപ്റ്റംബർ 24, 25, 26 തീയതികളിൽ മെഗാ റോബോട്ട് എക്സിബിഷൻ നടക്കും. വിദ്യാലയത്തിന്റെയും എൽ റോബോയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പാലക്കാട്ട് ആദ്യമായി മെഗാ റോബോട്ട് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. റോബർട്ടുകളെക്കുറിച്ചും ആർട്ടിഫിഷ്യൽ ടെക്നോളജിയെക്കുറിച്ചും കുട്ടികൾക്കും മുതിർന്നവർക്കും രസകരമായി അടുത്തറിയുന്ന തരത്തിലാണ് റോബർട്ട് എക്സിബിഷൻ സംഘടിപ്പിക്കുന്നതെന്ന് സിഇഒ ആർ രജനീഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ എക്സിബിഷനിൽ ഒന്നായി മാറാൻ സാധ്യതയുള്ള രീതിയിലാണ് ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ ഇപ്പോൾ വളരെ വേഗത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, IoT എന്ന് പറയുന്ന സാങ്കേതിക വിദ്യകളെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്തുക. അത് വളരെ രസകരമായിട്ടുള്ള രീതിയിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. ആധുനിക ജീവിത രീതിയിൽ റോബോട്ടിന്റെ സേവനവും സഹായവും ഒഴിച്ചുകൂടാനാവാത്തതാണ്. അത്ഭുതപ്പെടുത്തുന്ന നിർമ്മിത ബുദ്ധിയെ അടുത്തറിയുന്നതിനാണ് റോബോട്ട് എക്സ്പോ. കളിക്കളത്തിൽ കൂട്ടുകാരനായും ആരോഗ്യ പരിപാലനത്തിൽ ബൈസ്റ്റാൻഡറായും ഇന്ന് റോബോട്ടിന്റെ സേവനം ലഭ്യമാണ്. സങ്കീർണമായ തൊഴിൽ മേഖലകളിൽ ജാഗ്രതയോടെ സേവനമനുഷ്ഠിക്കുന്നത് നിർമ്മിത ബുദ്ധി കേന്ദ്രങ്ങളാണ്. വരും നാളുകളിലെ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ എക്സ്പോയിലൂടെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അടുത്തറിയാനാകും. വെറും കാഴ്ച എന്നതിനപ്പുറം 32 റോബോട്ടുകളുടെ പ്രവർത്തനവും രസകരമായി അടുത്തറിയാനും കഴിയുമെന്ന് ആർ രജനീഷ് പറഞ്ഞു. ടിക്കറ്റ് മൂലമാണ് പ്രവേശനം. എൽ റോബോ ചീഫ് എഞ്ചിനീയർ എം മിഥുൻ രൂപകൽപ്പന നടത്തിയ
32 റോബോട്ടുകളാണ് പ്രദർശനത്തിലുണ്ടാവുക. പ്രിൻസിപ്പാൾ ലിൻഡേഷ് ആന്റണി, സ്കൂൾ ഇന്നോവേഷൻ സെക്രട്ടറി അർപ്പിത ശ്യാം, കോർഡിനേറ്റർ സിൻസി രഞ്ജിത്ത്, സിഇഒ ധന്യ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. വാണിയംകുളം പനയൂരിൽ പശു ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകിയത് അപൂർവതയായി. പനയൂർ പറക്കാട്ടുപറമ്പിൽ കുമാരൻ ജാനകി ദമ്പതികൾ വളർത്തുന്ന പശുവാണ് ഇരട്ടപ്പെട്ടത്. പശു ഇരട്ട പ്രസവിക്കുന്നത് അപൂർവതയാണ്. ഓരോ ജീവികളുടെയും കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക കൗതുകവും ഭംഗിയുമുണ്ട്. പശുക്കിടാവിൻ്റെ കുസൃതികൾ നോക്കിയിരുന്നാൽ നിത്യജീവിതത്തിൻ്റെ ഭാഗമായ മാനസിക സമ്മർദ്ദങ്ങൾക്ക് അയവുണ്ടാകുമെന്നതിൽ സംശയമില്ല. അപ്പോൾ ഈ ഇരട്ടക്കിടാങ്ങളുടെ കുസൃതികളിലേക്കൊന്ന് കണ്ണോടിച്ചാലോ? പക്ഷേ ഇപ്പോൾ രണ്ടുപേരും ഉറക്കത്തിലാണ്. സമൃദ്ധമായി പശുവിൻ പാൽ കുടിച്ചുള്ള മയക്കം. ഉണരാൻ അല്പം സമയമെടുക്കും. പാലക്കാട് ജില്ലയിലെ വാണിയംകുളം പഞ്ചായത്തിലുള്ള പനയൂർ പ്രദേശത്തെ ക്ഷീരകർഷകരായ കുമാരൻ ജാനകി ദമ്പതികളുടെ പശുവാണ് ഇരട്ട പ്രസവിച്ച കഥാനായിക. അമ്മയും കുഞ്ഞുങ്ങളും സുഖമായിരിക്കുന്നു കേട്ടോ. ഏതാനും വർഷം മുമ്പ് പത്തിരിപ്പാലയിൽ നിന്നാണ് കുമാരൻ ഈ പശുവിനെ വാങ്ങിയത്. നാലാമത്തെ പ്രസവത്തിൽ കൗതുകത്തിൻ്റെ ഇരട്ട കൺമണികൾ. ഇവർ വാങ്ങിയ ശേഷം പശുവിൻ്റെ മൂന്നാമത്തെ പ്രസവമാണത്രേ ഇത്. നാലാമത്തെ പ്രസവമാണ്. ഇതിവിടെ അപൂർവമായിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഇതുവരെയൊക്കെ കുറേ കുട്ടികൾ തന്നെയാണ് പ്രസവത്തിലുള്ളൂ. വളരെ വിരളമായി മാത്രമാണ് പശുക്കൾ ഇരട്ടക്കിടാങ്ങൾക്ക് ജന്മം നൽകാറുള്ളത് എന്നതുകൊണ്ട് തന്നെ ഏറെ ആഹ്ലാദത്തിലാണ് ഈ ക്ഷീരകർഷക ദമ്പതികൾ. ദേ കിടാരികൾ ഉണരാറായി. മുറ്റത്ത് കൗതുകത്തിൻ്റെ കളിയാട്ടം തുടങ്ങാറായി. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങളെ അണിനിരത്തിയുള്ള ലഹരി വിരുദ്ധ പ്രക്ഷോഭത്തിന് സമയമായെന്ന് മന്ത്രി എം ബി രാജേഷ്. എൻ ഡി പി എസ് നിയമ ഭേദഗതി നടത്താൻ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി. ലഹരി വിരുദ്ധ പ്രവർത്തനം ലക്ഷ്യമിട്ട് ജില്ലാതല നിരീക്ഷണ സമിതി രൂപീകരിച്ചു. തൃത്താല പട്ടിത്തറയിൽ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്ക് പരിക്ക്. ഗുരുതരമായി പൊള്ളലേറ്റ വീട്ടുടമയും ഭാര്യയും മകനും തൃശൂർ മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ. സിലിണ്ടർ പൊട്ടിത്തെറിച്ചത് പാചകത്തിനിടെ. സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ഗൃഹനാഥന്റെ മാതാവും മകളും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സംസ്ഥാനത്ത് പുതിയ ഫോറസ്റ്റ് സ്റ്റേഷനുകൾ തുടങ്ങുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. 22 പുതിയ ഫോറസ്റ്റ് സ്റ്റേഷനുകൾ സംബന്ധിച്ച നിർദ്ദേശം ധനകാര്യ വകുപ്പിന് സമർപ്പിച്ചതായും മന്ത്രി. കൊറ്റമ്പത്തൂർ വനം രക്തസാക്ഷികളുടെ ആശ്രിതർക്ക് സർക്കാർ സർവീസിൽ നിയമനം. പാലക്കാട് പറമ്പിക്കുളം ഡാമിന്റെ ഷട്ടർ തകരാറ് പരിഹരിക്കാൻ ശ്രമം തുടരുന്നു. തമിഴ്നാട് അധീനതയിലുള്ള ഡാമിന്റെ മൂന്ന് ഷട്ടറുകളിൽ ഒന്ന് തകർന്നത് കഴിഞ്ഞ രാത്രി. ഡാമിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകുന്ന പുഴയോരത്തെ കോളനിവാസികളിലെ മാറ്റിപ്പാർപ്പിച്ചതായും ആശങ്ക വേണ്ടെന്നും അധികൃതർ. ഭീതി വിതച്ച് വീണ്ടും തെരുവുനായ ആക്രമണം. തൃത്താല കൊപ്പത്ത് തെരുവുനായയുടെ കടിയേറ്റ ഒരാൾക്ക് പരിക്ക്. കടിയേറ്റ പ്രദേശവാസി ജോസിനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.